എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ ഏഴാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ദശകത്തിലും ശാർദൂല വിക്രീഡിതം എന്നു പേരുള്ള വലിയ വൃത്തമാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോ ശ്ലോകം വീതം നോക്കി പോകാം. ആറാമത്തെ ദശകത്തിൽ പറഞ്ഞു നിർത്തിയത് വിരാട് സ്വരൂപത്തിനെയാണ്, ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ വിരാട് സ്വരൂപം. പാതാള ലോകം മുതൽ സത്യലോകം വരെയുള്ള ആ ലോകങ്ങളൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ എവിടെ എവിടെയൊക്കെ വരുന്നു, അതിനുശേഷം ഏതൊക്കെ വസ്തുക്കൾ, ഏതൊക്കെ ഗുണങ്ങൾ, എന്തെല്ലാം നീ കാണുന്നതും കാണാത്തതുമായിട്ടുള്ളതെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ എവിടെ എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് മേൽപ്പത്തൂർ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ചു. ഇനി ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും എന്ന വിഷയമാണ്. അതായത് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനം എന്ന് പറയുന്നത് ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിക്കലാണ്. ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതായത് ഈ വിരാട് സ്വരൂപത്തിൻ്റെ ഊർധ്വലോകത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങ് തന്നെ സ്വയം ബ്രഹ്മാവായിത്തീരുന്നു എന്നാണ് പട്ടേരി പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോർധ്വം ഖലു സത്യലോക നിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ ഭൂത് സ്ഫീതരജോ വികാര വികസന്നാനാസിസൃക്ഷാരസ. ഭഗവാനെ ഇവിടെ സംബോധന ചെയ്യുകയാണ് മേൽപ്പത്തൂര് ദേവ എന്ന്. ദേവ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവനെ എന്നർത്ഥമുണ്ട്. ദ്യോതനശീല എന്നൊക്കെയുള്ള അർത്ഥം നമ്മൾ നേരത്തെ ദശകങ്ങളിലൊക്കെ കണ്ടതാണ്. മായയുടെ മറയൊന്നുമില്ലാതെ ശോഭിക്കുന്നവനെ എന്നൊക്കെ അർത്ഥമുണ്ട്. അതിനോടൊപ്പം തന്നെ വേറെ ഒരു അർത്ഥം കൂടി പറയാം. ദിവധാതുവിനെ കളിക്കുക എന്നൊക്കെ പറയും. ദേവനം എന്നുള്ളതിന് ചൂത് കളിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ചൂതുകളിയല്ല, ഭഗവാന്റെ ഒരു കേളീപരത, ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത്. എന്ത് കളിയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഭഗവാൻ എന്തൊക്കെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വർണ്ണിക്കപ്പെട്ടു, പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യം വിരാട് പുരുഷനായിട്ട് സത്വരജസ്തമോ ഗുണങ്ങൾ ഒക്കെ ഉള്ളതായിട്ടുള്ള വിരാട് പുരുഷനായിട്ട് കണ്ടു. ഇനി വർണ്ണിക്കാൻ പോകുന്നത് ബ്രഹ്മാവിനെയാണ്. ആ ബ്രഹ്മാവിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് സത്വരജോ ഗുണങ്ങൾ മാത്രമുള്ളത്, അവിടെ തമോ ഗുണമില്ല. സത്വവും രജസ്സും ചേർന്നിട്ടുള്ള ആ രണ്ട് ഗുണങ്ങളും ചേർന്ന ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ ഇതാ വർണ്ണിക്കാൻ പോവുകയാണ്. ഇനി സത്വഗുണം മാത്രമായിട്ടുള്ള വൈകുണ്ഠമൂർത്തിയായിട്ട്, അതായത് യോഗനിദ്രയിൽ പള്ളി കൊള്ളുന്ന ഭഗവാനായിട്ടും ഈ ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ വർണ്ണിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ ഭഗവാൻ കളിക്കുകയാണെന്നുള്ളത് കൊണ്ടാണ് അത്രേ ദേവ എന്നുള്ള സംബോധന. കളിക്കണ സ്വഭാവമുള്ളതുകൊണ്ടാണ് ദേവൻ എന്ന് വിളിക്കുന്നത് എന്ന് വനമാലയിൽ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് എന്താണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്, ഈ ശ്ലോകത്തിൽ എന്ത് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്? ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയാണ് എന്നാണ് പറയുന്നത്. ദേവ ഏവം ചതുർദശാത്മക ജഗദ്രൂപേണ ജാത. ഈ വിരാട് സ്വരൂപമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ആറാമത്തെ ദശകത്തിൻ്റെ അവസാനത്തെ ശ്ലോകം വരെയും ആ വിരാട് സ്വരൂപ വർണ്ണനയാണ് നമ്മൾ നടത്തിയത്. ആ വിരാട് സ്വരൂപത്തിൽ 14 ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പാതാളം മുതൽ സത്യലോകം വരെയുള്ളത്. അങ്ങനെ 14 ലോകങ്ങളിലും 14 ലോകങ്ങളുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങ്. അതാണ് ചതുർദശാത്മക ജഗദ്രൂപേണ ജാത. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ജാത എന്ന് വെച്ചാൽ ജനിച്ചവൻ എന്നാണ് അർത്ഥം. ജനിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ഔപചാരികതയുടെ പേരിലാണ്. ഭഗവാന് ജനനവും മരണമൊന്നുമില്ലല്ലോ, അതൊക്കെ ജീവനുകൾക്കാണ്, നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്കാണ് ഇതൊക്കെ ഉള്ളൂ. എന്നാലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വന്നൂലോ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ജാത എന്ന് പറയുന്നത്. അപ്പോൾ വിരാട് പുരുഷനായിട്ട് വിരാട് സ്വരൂപത്തിൽ നമ്മുടെ മുമ്പിലെല്ലാം വന്ന അങ്ങ് എന്തു ചെയ്തു? പുനഃസ്വയം, സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച്, വേറെ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ, ആരുടെയും പ്രേരണകളൊന്നുമില്ലാതെ തന്നെ അങ്ങ് എന്തു ചെയ്തു? തസ്യ ഊർധ്വം ഖലു സത്യലോക നിലയെ. ആ വിരാട് സ്വരൂപത്തിൻ്റെ
ഏറ്റവും മുകളിലുള്ള ലോകമായ സത്യലോകത്തിൽ, സത്യലോക ഊർധ്വം എന്ന് വെച്ചാൽ മുകളിൽ, അതിൻ്റെ ഏറ്റവും മുകളിലുള്ളതായ ഈ വിരാട് സ്വരൂപത്തിൻ്റെ ഏറ്റവും മുകളിലുള്ളതായിട്ടുള്ള സത്യലോക നിലയെ, സത്യലോകം എന്ന് പറഞ്ഞാൽ ആ സത്യലോകത്തിൻ്റെ അവിടെ, സത്യലോകത്തിൻ്റെ സ്ഥാനത്ത്, ധാതാ ജാതഃ അസി, ധാതാവായി സ്വയം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ധാത എന്ന് പറഞ്ഞാൽ വിധാത, വിധി, ബ്രഹ്മാവായിട്ട് അങ്ങ് ആദ്യം വിരാട് പുരുഷനായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞ് വിരാട് പുരുഷനിൽ തന്നെ ആ സത്യലോകത്തിൽ, ഏറ്റവും മുകളിലുള്ള ലോകമായ സത്യലോകത്തിൽ ബ്രഹ്മാവായി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ബ്രഹ്മാവാകുമ്പോഴാണ് അവിടെ സൃഷ്ടി വരുന്നത്, ബ്രഹ്മാവിനാണ് സൃഷ്ടിയുള്ളൂ. അതായത് രജോ ഗുണം നല്ലവണ്ണം ഉണ്ടെങ്കിൽ അവിടെ സൃഷ്ടിക്ക് പ്രാധാന്യം വരുള്ളൂ. സത്വവും സത്വഗുണവും രജോ ഗുണവുമാണ് ബ്രഹ്മാവിൽ കൂടി നിൽക്കുന്നത്. ഭഗവാനിൽ, വിരാട് പുരുഷനിൽ സത്വരജസ്തമോ ഗുണങ്ങൾ മൂന്നുമുണ്ട്. വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാനിൽ സത്വഗുണം മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്വവും രജസ് രജോ ഗുണത്തിൻ്റെ വർധനവാണ് സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ബ്രഹ്മാവിൽ സത്വഗുണവും രജോ ഗുണവും കൂടി നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ ബ്രഹ്മാവായിട്ട് അങ്ങ് തന്നെ സ്വയം സൃഷ്ടിക്കപ്പെട്ടുവല്ലോ എന്നാണ് പറയുന്നത്. ആ ബ്രഹ്മാവിൻ്റെ രൂപമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ബ്രഹ്മാവിനെ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്, ആലോചിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്നൊക്കെ പറയും. ഹംസവാഹനത്തിൽ കയറിയിരിക്കുന്ന, അതുപോലെ നാൻമുഖനായിട്ടുള്ള, സ്വർണത്തിൻ്റെ നിറമുള്ള, വെളുത്ത വസ്ത്രം ധരിച്ച, കാതു തൂങ്ങിയ, നീണ്ട മീശ, സൗമ്യഭാവം, നാല് കയ്യ്, വീർത്ത വയറ്, ഉത്തരീയം, പൂണൂല, യോഗാസനം, ജടാമകുടം, ചുവന്ന കണ്ണ്, കൈകളിൽ വരമുദ്ര, ജപ, മാല, കമണ്ഡലു, സ്രുവം, ഗ്രന്ഥം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു സ്വരൂപമാണ്. അങ്ങനെയുള്ളൊരു സ്വരൂപത്തിനെയാണ് നമ്മൾ ബ്രഹ്മാവായിട്ട്, ബ്രഹ്മാവിൻ്റെ സ്വരൂപത്തിൽ ചിന്തിക്കേണ്ടതെന്ന് വിശ്വകർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലും. ഹംസാരൂഢ ചതുർവക്ത്ര തപ്ത കാഞ്ചന സന്നിഭ ശുക്ലവസ്ത്ര ലംബകർണ കൂർച്ച സൗമ്യ ചതുർഭുജ തുന്തില സോത്തരീയോപവീത യോഗപദാസന എന്നൊക്കെ പറഞ്ഞിട്ടൊരു അഞ്ചാറ് വരികളിൽ ബ്രഹ്മാവിനെ എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്, ഇങ്ങനെയുള്ളൊരു ബ്രഹ്മാവായിട്ടാണ് അങ്ങ് സത്യലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അത്രേ. എന്നിട്ട് ഈ ബ്രഹ്മാവിനെ നമ്മൾ പറയുന്നൊരു പേരാണ്, ആ ബ്രഹ്മാവ് എന്നല്ല, ഇവിടെ നമ്മൾ മറ്റൊരു പേരിലാണ് പറയുന്നത്, യം യാതൊരുവനെ, യച്ഛബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനത്തിലാണ് യാതൊരുവനെ. നമ്മൾ എന്ത് വിളിക്കുന്നു? അഖിലത്രൈലോക്യ ജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി. അഖിലത്രൈലോക്യ ജീവാത്മകം, ഈ കാണുന്നതായിട്ടുള്ള അഖിലത്രൈലോക്യം, അഖിലത്രൈലോക്യം എന്ന് പറയുന്നത് കൊണ്ടും ഈ 14 ലോകങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ആ താഴേക്കുള്ള 7 പാതാളം, അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറയുന്ന താഴേക്കുള്ള 7, ഭൂമി എന്ന് പറയുന്ന മധ്യമലോകം, അതിന് തൊട്ടുമുകളിലേക്കുള്ള ഭുവഹ സുവഹ ജനഹ മഹഹ തപഹ സത്യം എന്നുള്ള ബാക്കി 6. അപ്പോൾ 6, 1, 7, 7, 7, 14. അപ്പോൾ ഈ 14 തന്നെയാണ് 3 പലപ്പോഴും വർണ്ണിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 3 അഖില ത്രൈലോക്യ ജീവാത്മകം, ഈ 3 ഏതൊക്കെ ജീവനുകൾ സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ, അവിടെ ദേവന്മാർ വരും, അസുരന്മാർ വരും. പാതാള ലോകത്തൊക്കെ അസുരന്മാരാണുള്ളത്, മറ്റു ചില താഴെയുള്ള ലോകങ്ങളിലൊക്കെ സർപ്പങ്ങളുണ്ട്, ഏറ്റവും മുകളിലുള്ള ലോകത്ത് ദേവന്മാരുണ്ട്, സ്വർഗലോകത്ത് ദേവന്മാരുണ്ട്, ഭൂമിയിൽ മനുഷ്യരുണ്ട്, മറ്റു തരം ജീവികളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ജീവികളും, ജീവനുള്ള, അതായത് സുര, നര, തിര്യ, അസുരന്മാർ, ഇവരെല്ലാവരും ചേർന്ന അങ്ങനെയൊക്കെയുള്ള ജീവനുകളെ സൃഷ്ടിക്കാനാണ് ഈ ബ്രഹ്മാവ് വരുന്നതല്ലോ. അതാണ് അഖിലത്രൈലോക്യ ജീവാത്മാവാണ്. എല്ലാ ഈ 3 സൃഷ്ടിക്കപ്പെടാനുള്ളതായിട്ട് നമ്മളീ പറഞ്ഞതായിട്ടുള്ള എല്ലാ ഗണങ്ങൾക്കും ജീവൻ കൊടുക്കുന്ന ആളാണ് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ജീവാത്മകം, ജീവൻ നൽകുന്നവനായിട്ടുള്ള ആ ബ്രഹ്മാവിനെ, ആ അങ്ങനെയുള്ള ബ്രഹ്മാവിനെ, അതായത് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട വിരാട് സ്വരൂപനെ എന്നും വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ബ്രഹ്മാവിനെ ഹിരണ്യഗർഭം ശംസന്തി.
ഹിരണ്യഗർഭൻ എന്നുള്ള പേരോടുകൂടിയാണ് വർണ്ണിക്കുന്നത്. ഹിരണ്യഗർഭം ശംസന്തി. നമ്മൾ ആദ്യം പറഞ്ഞു ഈ അണ്ഡത്തിനെ ഹൈരണ്യമണ്ഡം എന്നാണ് പറയുന്നത് എന്ന്. അപ്പോൾ ആ അതാണ് ഹൈരണ്യം. ഹിരണ്യം എന്നൊക്കെ പറഞ്ഞാൽ സ്വർണത്തിൽ നിന്ന് ജനിച്ച സ്വർണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഹിരണ്യഗർഭൻ എന്നാണ് ഈ ബ്രഹ്മാവിന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് യഹ, അപ്പോൾ യാതൊരുവനെയാണോ പേരിട്ടത് ആ ആ ബ്രഹ്മാവ് യഹ സ്ഫീതരജോ വികാര വികസന്നാനാ ശുശ്രൂഷാരസ അഭൂത്. ആ ഹിരണ്യഗർഭൻ എന്ന ആ ബ്രഹ്മാവ്, അതായത് വിരാട് പുരുഷൻ്റെ ഹിരണ്യഗർഭൻ എന്നുള്ള ആ വിഗ്രഹം, ആ സ്വരൂപം സ്ഫീതരജോ വികാര, സ്ഫീതമായ എന്ന് വെച്ചാൽ വർദ്ധിച്ചു വന്ന, നല്ലോണം വർദ്ധിച്ചിട്ടുള്ള വികസിച്ചിട്ടുള്ളതായ രജോവികാരം. രജോവികാരം എന്ന് വെച്ചാൽ രജോഗുണം, നല്ലവണ്ണം രജോഗുണം വർദ്ധിച്ചിട്ട് വികാര വികസൻ നാനാ ശുശ്രൂഷാരസ. അങ്ങനെ രജോഗുണം വർദ്ധിച്ചത് കൊണ്ട് എന്തുണ്ടായി? നാനാ ശുശ്രൂഷ, പലതരത്തിലുള്ള ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സൃഷ്ടും ഇച്ഛ ശുശ്രൂഷ, പലതിനെയും സൃഷ്ടിക്കാനുള്ള ഇച്ഛയുള്ളവനായി ശുശ്രൂഷ, അതിനുള്ള ഇച്ഛയാണ് ശുശ്രൂഷ. ആ ശുശ്രൂഷയുള്ളവനായി തീർന്നു, അതിൽ രസമുള്ളവനായി, അതാണ് ആഗ്രഹമുള്ളവനായി തീർന്നു എന്നാണ്. ശുശ്രൂഷ രസ അഭൂത്, പലതിനെയും സൃഷ്ടിക്കാനുള്ള ഇച്ഛയോടുകൂടിയവനായി തീർന്നു ഈ ഹിരണ്യഗർഭൻ എന്നു പേരുള്ള സത്യലോകത്ത് ജനിച്ച ആ ബ്രഹ്മാവ്. അവിടെ സ്വയം ജനിച്ചതല്ല, അതായത് ബ്രഹ്മാവായിട്ട് ബ്രഹ്മാവ് ജനിക്കുകയല്ല, ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് ജനിക്കുന്നത്. സൃഷ്ടി തുടങ്ങാറായി. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്നും ഒരേപോലെ നിലനിൽക്കുക എന്ന് പറയുന്നത് അത് അത്യന്തം ഒരു ആവർത്തന വിരസമാണ്, ഒരു വിരസമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് അതിൽ നിന്നുള്ള മാറ്റങ്ങൾ, എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു സൂചനയാണ്. കുറേ കാലം യോഗനിദ്രയിൽ കിടന്നു, അപ്പോഴാണ് പതുക്കെ ഭഗവാൻ മായയെ ഒന്ന് ചലിപ്പിച്ചത് നോട്ടം കൊണ്ട്. അവിടെ നിന്ന് പതുക്കെ പതുക്കെ കുറേ കാര്യങ്ങളുണ്ടായി, ഗുണങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് അഹംബോധം, ബുദ്ധി അഹംബോധം ഇതൊക്കെ ഉണ്ടായി. അത് മഹത്തത്വം അഹംബോധം ഇതൊക്കെ ഉണ്ടായി. അതൊക്കെ അതിനൊക്കെ ശേഷം ഗുണങ്ങളുണ്ടായി, പഞ്ചഭൂതങ്ങളുണ്ടായി, മനസ്സ് ബുദ്ധി ചിത്തവൃത്തി അഹങ്കാരം എന്നൊക്കെയുള്ള എന്തെല്ലാം ഘടകങ്ങളെ സൃഷ്ടിച്ചു ഭഗവാൻ. ഇതിനൊക്കെ ശേഷം ഇനി ഇതൊക്കെ കൂടി കൂടിച്ചേർന്നതിന് ശേഷമാണ് ഇനി ഇതൊക്കെ ആരിലാണ്, മനസ്സും ബുദ്ധിയും അഹങ്കാരവും അതുപോലെയുള്ളതൊക്കെ ആരിൽ കൂടെയാണ് പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുന്നത്? അതിന് കുറേ ജീവികൾ ഇവിടെ ആവശ്യമാണ്. ആ ജീവികളെ സൃഷ്ടിക്കുന്നത് ഭഗവാൻ നേരിട്ടല്ല, ബ്രഹ്മാവിലൂടെയാണ് താനും. അതിനു വേണ്ടിയിട്ടാണ് സത്യലോകത്തിൽ ബ്രഹ്മാവിനെ ഭഗവാൻ സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. നമുക്ക് ശ്ലോകത്തിലേക്ക് ഒന്നുകൂടി കടക്കാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോർധ്വം ഖലു സത്യലോക നിലയേ ജാതോസി ധാത സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യ ജീവാത്മകം യോ ഭൂത് സ്ഫീതരജോ വികാര വികസന്നാനാ ശുശ്രൂഷാരസ. ഇവിടെയുണ്ട് ഖലു എന്നുള്ള പ്രയോഗം. ആദ്യം പറഞ്ഞു ഖലു കില എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ പുരാണത്തിൽ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് ഖലു കില എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഭഗവാൻ തൻ്റെ രൂപം മാറി ബ്രഹ്മാവായി വർത്തിച്ചു പോലും, എന്നിട്ടാണ് ഇനി സൃഷ്ടിയൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അതിനു മുമ്പ് ബ്രഹ്മ